Chiffin Media proudly presents. वेरू 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 क्या वेरू प्रियपेट नाटे नामेव प्रियंकरी मिच सीमा श्रीमति पेट्रीष नाटिले वन रु वाक संसा श्रीमति पेट्रीष वेदी हार्दम स्वागत വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലും ഓരോ കലാകാരനാണ്. എന്നെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എന്നിലെ കലാകാരിയെ കണ്ടെത്തിയത് ഇന്നത്തെ പ്രശസ്ത താരം സരോജ് കുമാർ സാറാണ്. അക്കാലത്ത് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവളാണ് എന്നെ എനിക്കെല്ലാം. പണ്ട് എന്നെ ആരും നോക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു ഇത്. ആന്നേ ഒന്നുമില്ലാത്ത വീട്ടിൽ തന്നെ തോന്നോ കഴിക്കാപ്പാ. മഹാദേവ ഞങ്ങളുടെ അപ്പൂടെവിടാ? അപ്പൂക്കുട്ടിനെ എനിക്കറിയില്ല. തോമസിട്ട് നീ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പിന്നെ അവനവിടെ പോയി. തോമസിട്ട് തോമസിട്ടി ആ വരും നമ്മുടെ അപ്പൂക്കുട്ടനല്ലേ? അതെ. എന്തോ ഒരു മണ്ഡപത്തിനെ കൊണ്ടുള്ള വരവാ. മാതാവ് മാതാവ് മറ്റു പെണ്ണുകൾ നേരെ ഇവന്മാരോടെ പോയി. അവന്മാർ പോയോ? അവളെ കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. അത്
ആരോളെ എന്നെ കൂട്ടാൻ പോകുന്നല്ലേ. അവള് വന്നോ? അന്നവിടെ നല്ല ആവും ഭാഗ്യം. പൂട്ടാ, നീ ഇന്നലെ കൊളാക്കിയ മാതിരി കൊളാക്കി എടുത്തിട്ടോ. ഇല്ലടാ. ഉറപ്പല്ലേ? ഉറപ്പ്. പാട്ട് വേണോ? പാട്ട് വേണോ? സെന്റി ചെയ്യടാ. പിടിച്ചോ 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 പിടിച്ചോ. ആടാ സെന്റി. മച്ചി ഏത് സാധനം? പിടിച്ചോ 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 സെന്റി. ആ ഉണങ്ങിയില്ലേ? ഈ സാധനം ഈ കോളേജിൽ ഏറ്റവും അടുത്ത സാധനമാണ്. എനിക്ക് ഇരുന്നുണ്ട് ഇത് മതി. പോയി ചോദിക്ക. ആരും ഇല്ലേ ചോദിക്കും. ഈ വീട് വേണോ? ഞാനും ഡയറക്ടർ. പോയി ചോദിക്കാൻ. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ നമുക്ക് ശരിയാക്കാം. അഭിനയിക്കാൻ പറ്റുമോ? എങ്കിൽ ഞങ്ങൾ 25-ാം തീയതി വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തണം. സാധിക്കില്ലേ? അയ്യോ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞങ്ങൾ പോയിട്ട് വരാം. ബസ് നടക്കുക.
ണല്ലോ അപ്പൊ അത് കാരണം നമ്മള് ഈ റോട്ടിൽ കൂടെ പോകുമ്പോ കല്ലുടിയന്മാര് ചെറുകാര് അങ്ങനെ പല ശല്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് കാരണം ഞാനൊരു ബോഡി ഗാർഡ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. ആ ബോഡി ഗാർഡ് വിളിക്കുക. അപ്പൊ ഞാൻ പോവാണ്, എനിക്ക് അടുത്ത പടത്തിന്റെ ഒരു പൂജ ഉണ്ട്. അപ്പൊ ശരി കാണാം. ണച്ചവള് വരുന്ന നമ്മളെ പെട്ടല്ലേ ബോളിയാളെ കണ്ടല്ലോ. ബോഡി ഗാർഡ് കണ്ടല്ലോ. എന്റെ പ്ലാൻ എന്താ? എന്ത് കോലമാടേ? പെൺകുട്ടികൾക്ക് എന്താ സിമ്പിൾ ഡ്രസ് ഇഷ്ടമില്ല? അയ്യാളേ ഞാൻ പോട്ടെ. ഞാൻ പോവാലേ. അപ്പുറം പോട്ടെ, സമ്മതമാണെങ്കിൽ ഞാൻ പോവാ. ഇഷ്ടമില്ലേ ഇവാൻ പോയ ശരിയാവണേ. ഞാനങ്ങനെ ആരും മുട്ടാറില്ല. ഞാൻ മാത്രമല്ല, അവന്മാരുമുണ്ട്.
അല്ല പിന്നെ നിങ്ങളുടെ അറസ്റ്റ്. മാച്ചു സമയത്രേ 9 മണി. ചേട്ടാ നമ്മുടെ പെട്രീഷ്യനെ കാണാനല്ലോ. എന്ത് പെട്രി ഓട്ടർഷ? പെട്രി ഓട്ടർഷ അല്ല പെട്രീഷ്യ. ഏത് പെട്രീഷ്യ? നമ്മുടെ ലെയ്ലേനെ അറിയില്ല എനിക്ക്. കോയക്കട മകളോ? ആ അവള്, അവളിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചു, പേരൊക്കെ മാറ്റി, എല്ലാ ആളായില്ലേ. അതിന് നിനക്കെന്താ? എന്താണെന്ന് അറിയാൻ പാടില്ലടാ, എനിക്കിപ്പോ അവളെ ഭയങ്കര ഇഷ്ടാ. അയ്യടാ, ഈ പണ്ട് ഇങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞിട്ടുണ്ടെ. കളി അത് വിട്ടേക്ക്, നീ ഇരുന്നേ. അമ്മ കൊല്ലോ നിനക്കാ ബാക്കറിന്ന് മോളെ. ഞാൻ ശരിയാക്കി തന്നെ. അതൊന്നും പറയില്ല, ശരിയാക്കി തരാം. ഒന്ന് ശരിയാക്കി കാട്ടടാ. ഒരു സുഹൃത്തല്ലേ നീ എന്റെ. ശരി, ഈ യോയോ ശംഭു വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ഓക്കെ, ഞാൻ എന്നെ വിശ്വസിക്കണു, ശരിയാക്കി തരണം. യോ എന്താണ് ഈ ബുക്ക് പിടിച്ചിറക്കണേ? നീ കണ്ട ഇത് മൊത്തം ലവ് ലെറ്ററാ. ഓഹു കണ്ടാ. മച്ചു അവള് വരുന്നുണ്ട്. ലൈനോ മറ്റോ ആയിരിക്കോ? ചോറ് ഞാൻ നാക്ക വെച്ചൊന്നും പറയണ്ടേ. വാ നമുക്ക് മുട്ട വെക്കാം. അമ്മേ തന്നെ കൂട്ടി ഇറക്കി. നീ ആരാ? മാഡത്തിന്റെ ബോഡി ഗാർഡ്. ബോഡി ഗാർഡോ? ബോഡി ഗാർഡ് ഒക്കെ കോളേജിന്റെ പുറത്ത്, അതൊന്നും ഇവിടെ നടക്കില്ല. ഉണ്ണിയെ അത് പറ്റില്ല, സരോജ് കുമാർ സാർ എന്നെ നിയമിച്ചതാണ്. മാഡത്തിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം. ബോഡി ഗാർഡേ സാറൊരു പേടിയും പഠിക്കണ്ട. ഈ കോളേജിൽ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഈ മാഡത്തിന്റെ മേലെ എന്റെ രണ്ട് കണ്ണുണ്ടാവും. ഒരു പേടി വരണ്ട. ശരി മേഡം, ഞാൻ പുറത്തു വെച്ച്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനൊരുപാട് കാലമായി ഒക്കെ സ്നേഹിക്കുന്നു. കുറെ കാലമായി എന്റെ സ്നേഹം ഞാൻ കൊണ്ടു നടക്കുന്നു. എന്റെ ഇഷ്ടം നീ അറിയുന്നില്ലേ. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. സാറോ, ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ എന്റെ സാറേ. തട്ടം നീക്കി കണ്ടല്ലോ, കാണിച്ചു. അതൊക്കെ പിന്നെ ശരിയാക്കാം. നീ ഇപ്പൊ ക്ലാസ് പോ. ശരി സാർ. ിൽ പരമായി വന്നൊരു സന്ധ്യയിൽ
ചെക്കന്മാര് കുളിക്കണ്ട നേരത്തെ എപ്പോഴാന്ന് കുളിക്കാനും സമ്മതിക്കൂല, വെള്ളം കലക്കാനായിട്ടുണ്ട് വരും ഓരോന്ന്. മാഡം മാഡം ഹലോ, ഞാൻ ഹോണായ് ജോൺ ഹോണായ്, നിന്റെ മാഡം എന്റെ കസ്റ്റഡിയിലാണ്. മാഡത്തെ വിട്ട് കിട്ടണമെങ്കിൽ 10 ലക്ഷം ഞാൻ പറയുന്നിടത്ത് എത്തിക്കാം. പോലീസിനെയോ മറ്റോ അറിയിക്കുകയാണെങ്കിൽ നിന്റെ മാഡം. ഹലോ സരോജ് സാറല്ലേ? ആ അതെ, നമ്മുടെ മാഡത്തിന് ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഏ തട്ടിക്കൊണ്ട് പോവേ? ആ അവര് ചോദിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. നമ്മൾ ഉടനെ ഉടനെ എത്തണം. ആ എങ്കിൽ ശരി, ഞാൻ അവിടേക്ക് എത്താം. ശരി സാർ. ഹലോ വിനോദല്ലേ? ആ അതെ പറയൂ. നമ്മുടെ മേളത്തിന് ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. തട്ടിക്കൊണ്ട് പോവേ? ആ ഹോണായി മറ്റൊന്ന് പേര്. 10 ലക്ഷം രൂപ അവര് ചോദിക്കുന്നത്. 10 ലക്ഷം രൂപ? ആ നമുക്ക് ഉടനെ മേളത്തിനെ രക്ഷിക്കണം. ആ രക്ഷിക്കാം രക്ഷിക്കാം. നീ ഉടനെ നമ്മുടെ പുതിയ ഗോഡൗണിലോട്ട് എത്തണം. ആ ശരി ശരി. ആ എന്റെ സേഫ് അല്ലാടോ. അവര് വന്നില്ലേ, നിന്റെ കാര്യം കട്ട പുക. അതാ അതാണ് ഗോഡൗൺ. ഈ സമയത്ത് ഈ പഴയ ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ് എനിക്ക് കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും കുട്ടിയെ സ്നേഹിക്കുന്നു ഒരുപാട് ഒരുപാട്. എന്റെ കുട്ടിയൊന്നും പറയാത്ത എന്തെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ പൊടിയാണ്. അയ്യോ മാഡം ക്ഷമിക്കണം, ഞാൻ മേഡത്തെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ മേഡത്തെ അല്ല, മേഡത്തിന്റെ കൂട്ടുകാരി സ്നേഹയാണ്. പിന്നെന്താ സംഭവിച്ചേ? പിന്നീട് സ്നേഹയും പൊടിയോടും കൂടി ഒളിച്ചോടി.
എനിക്ക് അവരോടൊരു വിഷമവും ഇല്ല. ഏതൊരാൾക്കൂട്ടം കണ്ടാലും ഞാൻ അവരെ നോക്കാറുണ്ട്. അപ്പോ സരോജും വിനോദോ നിങ്ങൾ ആരെ കല്യാണം കഴിച്ചത്? ഞാനോ? Bop to bop, it's time to bop to bop.